do is be with you, always be the light things unused. Hi friends, welcome to my YouTube channel Colored Dream Locks. ഇന്ന് ഞാനൊരു വാൾ ഡെക്കറുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നലെ ഞാനൊരു ഹിബിസ്കസ് വാൾ ഡെക്കർ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഹിബിസ്കസ് വാൾ ഡെക്കർ. അപ്പോൾ അത് പെട്ടെന്ന് പോയി കാണാം കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ആ ഒരു കാർഡ്ബോർഡിൽ. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു പെറ്റൽ പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറേ ഇങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കുറേ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കാർഡ്ബോർഡിൽ വെച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് പെൻസിലും കൊണ്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് വെട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് കിട്ടും. ഇനി ഞാൻ എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ എടുക്കുക. അപ്പോൾ ഇത് സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ടിഷ്യൂ പേപ്പറാണ്. ഇത് 80 രൂപയാണ്. ഇതിനേക്കാട്ടും കുറഞ്ഞ വിലയ്ക്ക് ടിഷ്യൂ പേപ്പർ കിട്ടുന്നതാണ്. ഇനി ഞാൻ എൻ്റെ കൈ വെള്ളം തൂത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടാണ്. വെള്ളം കൂട്ടാണ്ട് ചുരുട്ടിയാൽ അത് മര്യാദയ്ക്ക് ചുരുളില്ല. കുറച്ച് കഴിയുമ്പോൾ അത് അഴിഞ്ഞു പോകും. ഇനി നമുക്കത് ചുരുട്ടിയെടുക്കാം. ഇതാ അപ്പം നമ്മുടെ കാർഡ്ബോർഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് പെയിൻ്റ് ആണ് ഞാൻ ബേസ് കോട്ടായിട്ട് അടിച്ചത്. ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ കൊണ്ട് കാർഡ്ബോർഡ് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ആക്കി വെച്ചില്ലായിരുന്നോ തണ്ടുകൾ, അത് ഞാൻ ഓരോത്തിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. Thank you.
ഞാൻ എല്ലാത്തിലും കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തണ്ടിനും ലീഫും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തണ്ടിനും ലീഫിനും ഞാൻ ലീഫ് ഗ്രീൻ ആണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ബ്രില്യൻ പർപ്പിളും പർപ്പിളും കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനൊരു കളറാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് അത് നമ്മുടെ ഫ്ലവേഴ്സിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ മുട്ടുപോലെ ആ ഒരു ലെമണെല്ലോ എടുത്തിട്ട് അതിൻ്റെ നടുക്കൊക്കെ കൂടെ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്ലവേഴ്സിനും ലീവ്സിനും പിന്നെ തണ്ടിനൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ പുറത്തൊക്കെ പോയിരുന്നു. അത് പിന്നീട് ഞാൻ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഞാനത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോ പെയിൻ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് കുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലത്തെ ഹിബിസ്കസ് പെയിൻറ്റിങ്ങിലും നമ്മളിങ്ങനെ കുത്തിട്ട് കൊടുത്തു കുത്തിട്ട് കൊടുത്തിരുന്നു. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലാക്കിനോട് ഇങ്ങനെ വെള്ള അല്ലെങ്കിൽ യെല്ലോ ഡോട്ട്സൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക തരം ഒരു രസമാണ് ഇങ്ങനത്തെ ഡോട്ട്സൊക്കെ വരുമ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ഡെക്കർ. സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഹിബിസ്കസ് നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ ബൈ.